ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ വിജയുടെ ബർത്ത്ഡേ മാഷപ്പ് വീഡിയോ റിയാക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് 2021 ഇറങ്ങിയ ലിൻഡോ കുര്യൻ ചെയ്ത വിജയുടെ ബർത്ത്ഡേ മാഷപ്പ് വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകണേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഒട്ടും തന്നെ ലേറ്റ് ആക്കാണ്ട് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. On screen is very interesting because he can make a simple scene look very interesting. Fantastic growth of an actor. താൻ അഭിനയിക്കുന്ന സിനിമകളിലെ ഓരോ രംഗത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വിജയ് ഹൈലി പൊളിറ്റിക്കലാണ്. നമ്മുടെ നാട്ടോട് നമ്പർ വൺ അരസു മരുത്തുമണിയില് ഓക്സിജൻ സിലിണ്ടർ ഇല്ല. വേറെ പസിയെടുക്കുമ്പോൾ സാപ്പാട് ഞാപകമാണ് നമുക്ക്. അത് വ്യവസായ പടങ്ങളോട് ഞാപകം എനിക്കാട്ട് വന്നിരിക്കാം. ഇവരുടെ റിയൽ നെയിമേ അതാണ്. ഹി ഈസ് ജോസഫ് വിജയ്.
ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആട്ടോ. ശരിക്കും ഇത് കാണുമ്പോഴത്തേക്ക് രോമാഞ്ചം വരാണ്. എന്താണ് എന്റെ ലിൻറ്റോ കുരിയായി ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു രക്ഷയില്ലാത്ത കാഴ്ച, അമ്മാതിരി മാഷപ്പ് വീഡിയോ. ശരിക്കും ഇപ്പൊ ഞാൻ തന്നെ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് ചില വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് മടി തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മാഷപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പല സിനിമകളിൽ നിന്നും സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് എന്റെ പൊന്നെ എനിക്ക് ആലോചിക്കൂടി വയ്യ. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ മാഷപ്പ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും ശരിക്കും കഷ്ടപ്പാടാണ്. അവര് പല സിനിമകളിൽ നിന്നൊക്കെ ഓരോ കട്ട്സൊക്കെ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. പക്ഷെ ഇത് രക്ഷയിലാട്ടോ, കിട്ടിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജയ് അണ്ണനെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളി എന്താണെന്നും പുള്ളിയുടെ സ്റ്റാർട്ട് എന്താണെന്നും പുള്ളി ഏത് ലെവലാന്നുള്ളത് ഇവിടുത്തെ കൊച്ചു കൊച്ചുങ്ങൾക്ക് വരെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് വിജയെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ മമ്മൂക്കേനെ ആണെങ്കിലും ലാലേട്ടിന്റെ ആണെങ്കിലും മലയാള നടന്മാരെ കാട്ടിലും വിജയുടെ സിനിമകൾക്ക് കേരളത്തിൽ കിട്ടുന്ന ആ ഒരു ഇനിഷ്യൽ കളക്ഷന്റെ അത്രയൊന്നും നമ്മുടെ മലയാള നടന്മാർക്ക് കിട്ടാറില്ല. പക്ഷെ അവരുടെ ഇപ്പം മമ്മൂക്കയുടെയും ലാലേട്ടിന്റെയും ഒക്കെ ബിഗ് ബഡ്ജറ്റ് മൂവീസിന് വലിയ ഇനിഷ്യൽ കളക്ഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ സാധാ അവരുടെ സാധാ സിനിമകൾക്കൊന്നും അങ്ങനത്തെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനിഷ്യൽസ് കിട്ടാറില്ല. പക്ഷെ വിജയ് എന്ന നടന്റെ ഏതൊരു സിനിമയും നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയാൽ അതിന് കിട്ടുന്നത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനിഷ്യൽ കളക്ഷൻസ് ആയിരിക്കും. അങ്ങ് അത് റെക്കോർഡായിരിക്കും ആ സിനിമകൾക്കൊക്കെ കിട്ടുന്ന ഇനിഷ്യൽ കളക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാനൊരു വിജയ് ഫാൻ അല്ല, ഞാൻ അജിത് ഫാൻ ആണെങ്കിലും വിജയുടെ സിനിമകള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ ആ ഒരു ഫീൽ, ആ ഒരു ഓളോ, ആ ഒരു സെലിബ്രേഷൻ ഒക്കെ വേറെ ലെവലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു അന്യഭാഷ നടന്മാരുടെ സിനിമയ്ക്കും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പുള്ളി ആംബിയൻസ്, പുള്ളി സെലിബ്രേഷൻ ആണ്. നമ്മൾ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവലാണ് സെലിബ്രേഷനും. അതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മാഷപ്പ് വീഡിയോ ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും